പുൽക്കൂട്ടിലേക്ക് സ്വാഗതം. ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുകയാണ്. എല്ലാ ക്രിസ്മസ് കാലങ്ങളും നമ്മെ നയിക്കുന്നത് ഒരു പുതുവത്സരത്തിലേക്കാണ്. നന്മയുടെയും പ്രതീക്ഷയുടെയും ഒരു പുതുവത്സരം. ഈ പുതുവത്സരം എങ്ങനെയുള്ളതായിരിക്കണം? കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരം എല്ലാവർക്കും ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. എന്താണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം? അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ആണ് കർത്താവിന് സ്വീകാര്യമായ വത്സരം. ജീവിതത്തിൻ്റെ ഇരുൾമൂടി ഇടനാഴികളിൽ വെളിച്ചം പകരുന്നതാണത്. അന്ധവിശ്വാസങ്ങളുടെ വെളിച്ചം കടന്നെത്തിയിട്ടില്ലാത്ത നിലവറകളിലേക്ക് അറിവിൻ്റെ വെളിച്ചം കടത്തിവിടുന്നതാണ് ആ പുതുവത്സരം. നാം സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള തടവറകൾ തുറന്നുവിടലാണത്. ഭാഷയുടെ, മതത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, ലിംഗത്തിൻ്റെ, പ്രായത്തിൻ്റെ, ശാരീരിക ബലഹീനതകളുടെ ഒക്കെ പേരിൽ നാം പാർശ്വവൽക്കരിച്ചിട്ടുള്ള ജനങ്ങളെ സ്വതന്ത്രരാക്കാനാണത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിന് സ്വീകാര്യമായ വത്സരം ഉണ്ടാവുന്നത്. ഈ വത്സരം യാഥാർത്ഥ്യമാവുന്നില്ലെങ്കിൽ ഈ ക്രിസ്മസ് കൊണ്ട് അർത്ഥമില്ല. പുൽക്കൂട് മുതൽ കാൽവരി വരെ ലാളിത്യം കാത്തുസൂക്ഷിച്ച ഒരു യേശുവിനെയാണ് നമുക്കറിയാവുന്നത്. ഉണ്ണിയേശുവിനെ നാം അന്വേഷിക്കേണ്ടത് രാജകൊട്ടാരങ്ങളിലല്ല, അമ്പരചുംബികളായ ദേവാലയങ്ങളിലല്ല, സ്വർണം പൂശിയ അൾത്താരകളിലുമല്ല, സാധാരണക്കാരൻ്റെ മനസ്സിലാണ്, പാവപ്പെട്ടവൻ്റെ വീടുകളിലാണ്, വേദനിക്കുന്നവൻ്റെ, കഷ്ടപ്പെടുന്നവരുടെ ആകുലതകളിലാണ്. ആ ആകുലതയ്ക്ക് പരിഹാരം നൽകുവാൻ ഈ ക്രിസ്മസ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ.